നവകേരള സദസ്സിന് ഫണ്ട് അനുവദിച്ചതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് പറവൂർ നഗരസഭയിൽ സെക്രട്ടറിയുടെ മുറി ഭരണപക്ഷ കൗൺസിലർമാർ ഉപരോധിച്ചു. സെക്രട്ടറിയുടെ അക്കൗണ്ടന്റ് ഗിരീഷിനെ ഭരണപക്ഷ കൗൺസിലർമാർ ഉപരോധിക്കുകയാണ്. അരുൺ ശങ്കറുണ്ട്. അരുൺ, ഇപ്പോഴും ഉപരോധം തുടരുകയാണോ? ഇപ്പോൾ ഉപരോധം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ പറവൂർ നഗരസഭ നവകേരള സദസ്സിന് വേണ്ടിയിട്ട് 100,000 രൂപ അനുവദിച്ചിരിക്കുകയാണ്. സെക്രട്ടറിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. ഈ മാസം 1-ാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇറക്കിയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പണം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ നഗരസഭാ കൗൺസിൽ മറിച്ചായിരുന്നു തീരുമാനമെടുത്തത്. കഴിഞ്ഞ 13-ാം തീയതി ആദ്യം പണം അനുവദിക്കാൻ തീരുമാനിക്കുകയും എന്നാൽ ഇന്ന് ചേർന്ന അടിയന്തര കൗൺസിൽ യോഗം പണം അനുവദിക്കാനുള്ള തീരുമാനം റദ്ദാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ അത്തരം തീരുമാനങ്ങൾ നിലനിൽക്കുകയാണ് സെക്രട്ടറി നവകേരള സദസ്സിന് പണം അനുവദിച്ചിരിക്കുന്നത്. 100,000 രൂപ അനുവദിച്ചത്. ഈ സെക്രട്ടറി ഈ പണം അനുവദിക്കാനുള്ള കാരണമായിട്ട് പറയുന്നത് 1-ാം തീയതി ഇറക്കിയ ഉത്തരവ് പ്രകാരം ഭരണസമിതിക്കോ അല്ലെങ്കിൽ സെക്രട്ടറിക്കോ നവകേരള സദസ്സിന് പണം അനുവദിക്കാം എന്നുള്ളതാണ്. നിലവിൽ ഭരണസമിതി തുക അനുവദിച്ചില്ല. അതുകൊണ്ട് സെക്രട്ടറി അത് ഉത്തരവാദപ്പെടുത്തിയതിനാൽ, അതായത് ഉത്തരവ് ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഉത്തരവ് പ്രകാരം സെക്രട്ടറിക്ക് ഈ പണം അനുവദിച്ചേ മതിയാകൂ, അങ്ങനെയാണ് ആ ഉത്തരവ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ തുക നവകേരള സദസ്സിന് വേണ്ടിയിട്ട് അനുവദിക്കുന്നത്. ഈ സെക്രട്ടറി പറവൂർ നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സിൻ്റെ സംഘാടക സമിതി കൺവീനർ കൂടിയാണ്. എന്തായാലും UDF ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രതിഷേധം ഉണ്ടെങ്കിൽ പോലും തദ്ദേശ സ്ഥാപനങ്ങൾ ഇത്തരത്തിൽ ഫണ്ട് നവകേരള സദസ്സിന് കൈമാറും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലാണിപ്പോൾ പറവൂർ നഗരസഭാ സെക്രട്ടറിയും തീരുമാനമെടുത്തിരിക്കുന്നത്.